منافقين الله نمسكارم أبر الله كوبندي الله نمسكري كذا بندن نمسكري كم وداسينا ده يودا على سد يودو غودي نمسكري كم ولا يذكرون الله إلا خليلا ولا كورتش ماترمي الله هني أبر أوركارو لو نمسكارتيل ولا كورتش ماترمي الله هني أبر أوركارو لو نمسكارتيل كامو قصالا അവര് അലസതയോടെയാണ് നമസ്കരിക്കുന്നത്. ചില ആളുകൾ നമസ്കരിക്കാൻ ഇങ്ങനെ കൈയിട്ടിട്ട് ഒരു വല്ലാത്ത ഒരു നിപ്പ്. നമസ്കരിക്കാൻ കൈകെട്ടിയാൽ തന്നെ പല ചിന്ത, പല പല ചിന്ത. ഉടനെ തന്നെ അവർ അടുത്ത പരിസരത്തേക്കുള്ളവരെ നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്ര പാഠങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട സുലൈമാൻ എന്ന് പറയുന്ന ഒരു മഹാൻ അവർ അദ്ദേഹം പറയും, വലിയ വലിയൊരു മഹാനാണ് ആ പണ്ഡിതൻ. നമസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറിയാൽ, സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ വീട്ടുകാരോട് പറയും, തഹദ്ദസു, നിങ്ങൾ സംസാരിച്ചോളി, നിങ്ങൾ സംസാരിച്ചോളി, നമുക്കൊരു പ്രശ്നവുമില്ല. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ മാത്രമേ അദ്ദേഹം നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ മാത്രമേ വീട്ടിലുള്ളവർ സംസാരിക്കുകയുള്ളൂ. ഒച്ചയിടുമായിരുന്നു, പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഫലം യഅരിഫുഹു, അദ്ദേഹം അതൊന്നും അറിയുകയില്ല. പക്ഷേ നമസ്കാരമല്ലാത്ത സമയത്ത് അദ്ദേഹം ഇരിക്കുമ്പോ ആരും സംസാരിക്കാൻ അനുവാദം കൊടുക്കുകയില്ല. ഒച്ചയിടുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നിങ്ങൾ സംസാരിച്ചോളീ, അദ്ദേഹം തന്നെ അനുവാദം കൊടുക്കും. ഇന്നിപ്പോ നമ്മളോ, നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോളെ പറയും, ഇവിടെ ടേപ്പ് നിർത്ത്, മൊബൈൽ നിർത്ത്, ഇല്ല, ആകെ മൊത്തം നമ്മുടെ കൺഫ്യൂഷൻ മൊത്തം പോയി, കോൺസെൻട്രേഷൻ എല്ലാം പോയി. എങ്ങനെയാണ് ഓരോരോ പ്രശ്നങ്ങൾ, മൊബൈലിന്റെ പേരിൽ അല്ലെങ്കിൽ സംസാരത്തിന്റെ പേരിൽ മൊത്തത്തിൽ നമുക്കൊരു പ്രശ്നങ്ങളാണ്. നമസ്കാരത്തിലൊരു സന്തോഷം കിട്ടുകയില്ല, ഒരു ആത്മാർത്ഥത കിട്ടുകയില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. മഹാന്മാരുടെ ചരിത്ര പാഠങ്ങൾ ഇങ്ങനെയാണ്. നമസ്കരിക്കാൻ വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞാൽ സംസാരിച്ചോളാം പറയും, നിങ്ങൾ സംസാരിച്ചു, എനിക്ക് സംസാരിച്ച വിഷയമേ അല്ല, ആ ഒരു നമസ്കാരം അത് നമുക്ക് തരട്ടെ. അതാണ് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, അള്ളാഹുവിന്റെ അടിമ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ലാ യുക്തബു ലഹൂ ഇല്ലാ നിസ്ഫുഹാ വറുബുഹാ വസുലുസുഹാ വഖുമുസുഹാ വസുദുസുഹാ. ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവന്റെ നമസ്കാരത്തിന്റെ പകുതിയോ മൂന്നിലൊന്നോ നാലിലൊന്നോ അഞ്ചിലൊന്നോ ആറിലൊന്നോ ഔഷുറുഹ ഇല്ലെങ്കിൽ പത്തിലൊന്നോ മാത്രമേ സവാബ് എഴുതപ്പെടുകയുള്ളൂ. ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളി, നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താവും, 60 വർഷമായിട്ട് ഇന്ന് വരെ ജമാഅത്ത് നിസ്കാരം മുടങ്ങാതെ നമസ്കരിക്കുകയാണ്. നിസ്കരിക്കും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നമാ യുക്തബു ലിൽ മുസല്ലീന മാ അഖല. ഏതൊരു സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും ചിന്തിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഓർത്ത് നമസ്കരിച്ചോ, ആ നമസ്കാരത്തിൽ എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് അള്ളാഹെ ഓർത്തുവോ, എത്ര സമയം അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ചുവോ, അതല്ലാതെ അതിൽ അല്പം പോലും കൂടുതൽ രേഖപ്പെടുത്തുകയില്ല. സ്കാരം ശ്രദ്ധിച്ചോളി, നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുമ്പോ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി 4 റക്അത്ത് അടിച്ച് വീഴുമല്ലോ നമ്മൾ. ഈ 4 റക്അത്തിനകത്ത് അള്ളാഹു സ്വീകരിക്കുന്നത് 10ൽ 1 നന്മയായിരിക്കും, 9ൽ 1 ആയിരിക്കും, 8ൽ 1 ആയിരിക്കും, 7ൽ 1 ആയിരിക്കും, 6ൽ 1 ആയിരിക്കും, 3ൽ 1 ആയിരിക്കും അള്ളാഹു സ്വീകരിക്കുന്നത്. എങ്ങനെ അത്? ഈ നമസ്കാരം നമ്മുടെ ചിന്തകൾ നമ്മളെ അലട്ടിക്കളയുന്നു, നമസ്കാരത്തിൽ നിന്ന് നമ്മളുടെ ചിന്തകളെ തെറ്റിച്ചു കളയുന്നു. അപ്പോൾ ആരൊരാൾ അതിൽ നിന്നെല്ലാം ഒഴിവായി പരിപൂർണമായി അള്ളാഹുവിലേക്ക് പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി, എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്തയോടുകൂടി എത്ര സെക്കൻഡ് നിൽക്കുന്നുവോ അത് മാത്രമേ എഴുതപ്പെടുകയുള്ളൂ, ബാക്കിയൊന്നും എഴുതപ്പെടുകയില്ല, രേഖപ്പെടുത്തപ്പെടുകയില്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബാക്കിയൊന്നും രേഖപ്പെടുത്തുകയില്ല. മനസ്സിലായോ? നിസ്കരിക്കുന്നവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഏതെല്ലാം ചിന്തകളും വെച്ചോണ്ട് നമ്മൾ നിസ്കരിക്കുക, 10ൽ 1 ആയിരിക്കും നമുക്ക് രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ പരിപൂർണതയിലെത്തിക്കുമാറാകട്ടെ, പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതിനാണ് സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നത്. സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമസ്കാര ഫർള് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരം, ദുആ കഴിയ ചാടി എഴുന്നേറ്റ് പോവുക, ഫർള് നിസ്കാരമോ സമയത്ത് ലാസ്റ്റിൽ വന്ന് എങ്ങനെയോ ഓടിച്ചിട്ട് നിസ്കരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു, അതാണ് മുനാഫിഖീങ്ങളുടെ നിസ്കാരം.
പടപടാന്നുള്ള നിസ്കാരം പറഞ്ഞു തരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അബൂഹുറ റളിയല്ലാഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഞങ്ങൾ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ അബീബായ തങ്ങൾ ഞങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ പാടെ അബീബായ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് ആ ചെറുപ്പക്കാരൻ സലാം പറയുകയാലാം. സലാം അടക്കിയ ശേഷം നബി തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഏ സഹോദര മടങ്ങോ, നമസ്കരിക്കോ, നീ നമസ്കരിച്ചിട്ടില്ല, പോ. നബീന റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുകയാ, ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ തന്നെ ഇപ്പോ ഇവിടെ ഫിത്ന മജ്ലിസ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ പള്ളികളിൽ ഉണ്ടല്ലോ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഓരോരുത്തർ നിസ്കരിക്കാൻ, അവന്റെ പാൻറ് കണ്ടില്ലേ, അവന്റെ ഉപ്പൂറ്റിയുടെ അഴുക്ക് കണ്ടില്ലേ, ഈ പിറകിൽ നിൽക്കുന്ന ഒരു ഇമാമിനെ നോക്കുന്ന പോലെ മുൻസഫി നിൽക്കുന്നവർ പിറകി സഫുകാരെ നോക്കും, ഓരോരുത്തർ അവൻ്റെ അവനിട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് മുഴുവനും നോക്കും. പിറകെ നിസ്കാരം, നിസ്കാരം കഴിഞ്ഞ ഉടനെ മുണ്ട് ഇച്ചിരി കീറിയിട്ടുണ്ട് നിസ്കാരത്തിൽ, മുണ്ട് കീറിയെന്ന കാര്യം ഇയാൾ നിസ്കാരത്തിലാണ് കണ്ടത്. അപ്പോൾ ഇവൻ്റെ നോട്ടം എങ്ങോട്ടാണ്, ചിന്തിച്ചു എങ്ങോട്ടായിരിക്കും അവൻ്റെ ചിന്ത എന്തായിരിക്കും. ഇപ്പം നമസ്കാരത്തിൽ തെറ്റ് വരും, നമ്മൾ ആർക്കും അറിയില്ല. നിസ്കാരം തെറ്റുമ്പോൾ ഫ്രണ്ടിലെല്ലാവരും ചിലർ സുബ്ഹാനല്ലാഹ് പറയണോ വേണ്ടായോ, തെറ്റിയോ ഇല്ലയോ ഒരു സംശയം. ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി പ്രശ്നമായി തീരുമോ, ഉസ്താദ് കാണും ജുമായ്ക്ക് ഇനി വെറുതെ സുബ്ഹാനല്ലാഹ് വിളിച്ച് പറഞ്ഞു പറഞ്ഞ് ജുമായ്ക്ക് പറഞ്ഞാലോ. ചിലപ്പോൾ തെറ്റിക്കാണ് ഞാൻ ഒരു ഉറപ്പാണ്, പക്ഷേ എന്നാൽ ഒരു കൺഫ്യൂഷൻ, എന്നാൽ പിന്നെ പറയണ്ട പോട്ടെ, ആരെങ്കിലും വേറെ ആൾ പറയുമോ നോക്കട്ടെ. ചില ആളുകൾ ഇങ്ങനെ ഇരുന്നുണ്ട് തെറ്റിയതുപോലെ അടുത്ത് ഇങ്ങനെ തോണ്ടി കൊടുക്കും, തെറ്റിയെന്ന് തോന്നുന്നു ഉസ്താദിന്, പതുക്കെ വന്ന് തോണ്ടി കൊടുക്കും. അപ്പൊ അയ്യാ അപ്പൊ ഇങ്ങനെ മൂളും, ഇങ്ങനെക്കറിയില്ല, ഇങ്ങനെ വേറെ ഏത് ലോകത്ത് ബഗ്ദാദിൽ ഇങ്ങനെ കൈ കെട്ടിയതിന് ശേഷം അപ്പൊ ഇങ്ങനെ 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 തോട്ടിപ്പോ ഇങ്ങനെ എന്തിനാ തോണ്ടിയാ എല്ലാ എന്താ പണ്ട് ആരാണ്ട പറയുന്ന പോലെ പെണ്ണുങ്ങൾ തറാവി നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പൂച്ച അങ്ങാണ്ട ചാടി. അപ്പൊ ഒരു പെണ്ണുമ്പള പൂച്ച പൂച്ച, അപ്പൊ അടുത്തുന്നുണ്ട് ഒരു പെണ്ണുമ്പിള്ള നിസ്കാരത്തിലല്ലയോ നീ, അപ്പൊ വേറൊരു പെണ്ണുമ്പിള്ള നിങ്ങളുടെ രണ്ടുപേരുടെ നിസ്കാരം പാത്തിലായി, നിസ്കാരത്തിലല്ലാരും മൂന്നാമത് പത്തോ കൊടുത്താണല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെ നിസ്കാരം പാത്തില്ല. അപ്പൊ അവരുടെ പത്ത് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ചില ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നതാണ്, മുകളിലോട്ട് വാച്ചിലോട്ടൊക്കെ നോക്കുന്നതാണ്, നിസ്കാരത്തിലാണ്. എന്താ ഇത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബാക്കൾ ഒരുപക്ഷേ മുകളിലോട്ട് നോക്കിയിരുന്നു, അപ്പോഴാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നിങ്ങൾ നമസ്കാരത്തിൽ താഴോട്ട് നോക്കണമെന്ന് ആയത്ത് ഇറങ്ങിയത്. അതോടുകൂടി അവർ നോട്ടമൊക്കെ നിലംപതിപ്പി താഴോട്ടാക്കി, പിന്നെ മുകളിലോട്ട് നോക്കാറില്ല. അപ്പൊ നമസ്കാരം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കണം. ആരുടെ മുന്നിലാണ് നിസ്കരിക്കുന്നത്? നിൽക്കുന്നത് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇദാ ഇന്നൽ അബ്ദ ഇദാ ഖാമ ലിസ്സലാ റഫഅ അല്ലാഹു സുബ്ഹാനഹു ബൈനഹു വബൈന അബ്ദിഹി അൽഹിജാബ്. നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു നല്ലൊരു ഹദീസായത്, നല്ലൊരു ഹദീസാണിത്. നമ്മൾ നമസ്കരിക്കുന്നത് ആരുടെ മുന്നിലാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ നമസ്കാരത്തിലൊരു ടേസ്റ്റ് കിട്ടാത്തത്? ഇന്നൽ അബ്ദ ഒരടിമ ഇദാ ഖാമ ബൈ ഇദാ ഖാമ ലിസ്സലാത്തി, നമസ്കരിക്കാൻ അവൻ നിന്ന് കഴിഞ്ഞാൽ, റഫ അല്ലാഹു സുബ്ഹാനഹു അൽഹിജാബ ബൈനഹു വബൈന അബ്ദിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള മറ പടച്ചതമ്പുരാൻ തുറക്കും. പിന്നെ നേരിട്ട് ആരെ കാണുന്നു? അല്ലാഹുവും നീയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല സാധനത്തിന്, അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. അല്ലാഹു പറയാൻ നബിതങ്ങളുടെ വാക്കാണ്, മുത്തായ വാക്കാണിത്. ഒരടിമ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അല്ലാഹുവും ആടിമയും തമ്മിൽ ഇടയിലുള്ള ആ ഒരു മറയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീക്കിക്കളയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മറ നിന്റെ മുന്നിൽ തുറന്നിരിക്കുകയാണ്, നീ റബ്ബിന്റെ മുഖത്ത് നോക്കിയാണ് നമസ്കരിക്കുന്നത്. ഈ രഹസ്യം നീ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മൽതഫത്ത ആ റബ്ബിന്റെ മുഖത്ത് നിന്ന് നിന്റെ മുഖത്തെ തിരിക്കാൻ നീ തയ്യാറാകുമായിരുന്നില്ല. നബിയുന റസൂലുള്ളാഹി, അങ്ങനെയുള്ള നമസ്കാരം. അപ്പൊ ഒരു വിശ്വാസികളുടെ, വിശ്വാസികളെ അപേക്ഷിച്ചിടത്തോളം ആ വിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
മുനാഫിക്കുകൾ നമസ്കാരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിലൂടെ നബീന റസൂലുള്ളാഹി തങ്ങളെ നമസ്കരിച്ചു, ഞങ്ങളും ഹബീബായ തങ്ങളെ നമസ്കരിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുൻ റസൂൽ ഇരിക്കുമ്പോ സല്ലാ റജുലുൻ ഒരു ചെറുപ്പക്കാരൻ വന്ന് നമസ്കരിക്കുകയാ. ഫജാഅ ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഹളറത്തിലേക്ക് അദ്ദേഹം വന്നുകൊണ്ട് ഫസല്ലമ അലൈഹി നബി തങ്ങൾക്ക് സലാം പറഞ്ഞു അത്രേ. ഹബീബായ തങ്ങളെ സലാം മടക്കിയിട്ട് പറഞ്ഞു പോയി മടങ്ങ്, പോയി നിസ്കരിക്ക്, നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ഫറജ അദ്ദേഹം മടങ്ങി. ഫസല്ല കമാ സല്ല, ആദ്യം നമസ്കരിച്ചതുപോലെ തന്നെ വീണ്ടും നമസ്കരിച്ചു. വീണ്ടും നബി തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നു. ഫസല്ലമ അലൈഹി ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലി. ഫറദ്ദ അലൈഹി നബി തങ്ങളെ മടക്കി. ഫഖാല വീണ്ടും പറഞ്ഞു ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. പോ നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്നാമത് വീണ്ടും നമസ്കരിച്ചിട്ട് ഹബീബായ തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് സലാം പറയുകയും നബി തങ്ങളെ സലാം അടക്കുകയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഇർജ ഫഇന്നക ലം തുസല്ലി. പോ നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്ന് പ്രാവശ്യം ഒരേപോലെ നമസ്കരിച്ച ചെറുപ്പക്കാരനായ സഹാബി നബിയുന റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു വല്ലദീ ബഅസക ബിൽ ഹഖ്. നബിയെ, അങ്ങയെ ഏതൊരു റബ്ബാണോ സത്യത്തിന്റെ മതവും സത്യത്തിന്റെ ദൂതനുമായി നിയോഗിച്ചത്, മാ ഉഹ്സിനു ഗൈറ ഹാദാ, ഇങ്ങനെ അല്ലാതെ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല നബി എന്ന് ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കേണ്ട വിശ്വാസികളെ നമസ്കരിക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കുകയാ. ആരൊരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ അവൻ നിന്നുകൊള്ളട്ടെ നമസ്കാരത്തിലേക്ക്, പരിപൂർണമായി നല്ല മനസാന്നിധ്യത്തോടെ നിന്നുകൊള്ളട്ടെ. ആരെങ്കിലും നമസ്കരിക്കാൻ തയ്യാറായാൽ സ്റ്റഡിയായി നല്ലതുപോലെ നിവർന്ന് ഒടിച്ചു കുത്തിയതുപോലെ ആകാതെ, വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആകാതെ, പ്ലാസ്റ്റിക് കോഴിയെ പോലെ ആകാതെ, നല്ല നിവർന്ന് സ്റ്റഡി ആയിട്ട് നിന്ന് കൊള്ളട്ടെ. ثم قرا ما تيسر معك من القران, നിനക്കറിയാവുന്ന ഖുർആനിന്റെ സൂറത്തുകൾ നീ ഓതിക്കൊള്ളുക. നിനക്കറിയാവുന്ന മഅക, നിന്നോടൊപ്പം ഉള്ള ആയത്ത്, നിന്റെ അടുക്കൽ ഏത് സൂറത്താണ്, ഏത് ആയത്താ ഉള്ളത്, നിനക്കറിയാവുന്ന ഏതാ, നല്ലവണ്ണം അറിയാവുന്ന ഏതാ, ആ ആയത്ത് നീ ഓതുക. നല്ലപോലെ സ്റ്റഡിയായി നിൽക്കണം. ശേഷം നീ തക്ബീർ ചൊല്ലണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ثم اقرا ما تيسر معك بالقمن القران قرانിൽ നിന്ന് നിനക്കറിയാവുന്ന ചെറിയ സൂറത്താണെങ്കിലും വലിയ സൂറത്താണെങ്കിലും നിനക്കറിവുള്ളത് നീ ഓതിക്കൊള്ളുക. ثم ارك حتى تطمئن راكيا, ശേഷം നീ റുക്കൂ ചെയ്യണം. ആ റുക്കൂഇൽ നീ അല്പസമയം അനക്കമടയണം, അനക്കമടങ്ങണം. ഹത്താ തർക്കുഅ, നല്ല നിലയിൽ തത്വം, ഹത്താ തത്വമിന്ന റാക്കിഅ, സമാധാനത്തോടുകൂടി റുക്കൂ ചെയ്യുക. ചില ആൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, നമസ്കാരം പിന്തിച്ച് താമസിച്ചു വരുന്ന നമസ്കാരക്കാരെ കുറിച്ച് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മുനാഫിഖീങ്ങളാണ് അവർ. തിൽക സലാത്തുൽ മുനാഫിഖി യജ്ലിസു സുമ്മ യർഖബു ശംസ്, സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിട്ടോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കിയിട്ടോ ഇങ്ങനെ ഇരിക്കും. സമയമായില്ല, ആയില്ല, കാത്തു കൊടുക്കാറായില്ല, ആയില്ല, സംസ്കരിക്കാറായില്ല, ഇങ്ങനെ സൂര്യൻ പൊങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ബീച്ചിൽ പോയിരുന്നിട്ട് താന്നില്ല, എത്തിയില്ല, അസർ ഇനിയും സമയം കിടക്കുന്നു, ആ കടലിൽ വീഴുന്നവരെ സമയമുണ്ട്, ഇപ്പോഴുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ പിശാചിന്റെ കോലത്തിലെത്തി അത് മൊത്തം മറയുന്നത് വരെ എത്തും. ശേഷം ഓടി വരും. ഫനഖറ അർബഅൻ, നബി തങ്ങൾ പറഞ്ഞ വാക്കാണിത്. ഫറഖ അർബഅൻ, നാല് റക്അത്ത് നമസ്കരിച്ചു. ഫനഖറ അർബഅ, നാല് റക്അത്ത് അവൻ കൊത്തി കൊത്തി
നാല് റക്കാത്ത് അവൻ കൊത്തി. രക്തം കാക്ക കൊത്തിയെടുക്കുന്നത് പോലെ കൊത്തുന്നത് പോലെ ഇവൻ നാല് റക്കാത്ത് വന്ന് കൊത്തി. ഈ നമസ്കാരത്തിൽ ഇവൻ അല്പമല്ലാതെ ഇവൻ ഒന്നും ഒതിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കാരണം എന്താ? സമയമില്ലല്ലോ, സമയമില്ലല്ലോ. ഈ സമയമില്ലാത്ത സമയം നമസ്കരിക്കാൻ വരുമ്പോ ഈ നമസ്കാരക്കാരനെ കുറിച്ച് പറയുന്ന മുനാഫിക്കിന്റെ നമസ്കാരം, തിൽക സലാത്തുൽ മുനാഫിഖ്, ഇതാണ് മുനാഫിക്കിന്റെ നമസ്കാരം. കാക്ക കൊത്തുന്നത് പോലെ കൊത്തുക. അതുകൊണ്ട് നബി തങ്ങളെ പഠിപ്പിച്ചെടുത്ത് എങ്ങനെ സമാധാനത്തോടുകൂടി തങ്ങളെ പറയുകയാണ്, ഒരാളുടെ റുക്കോ ശരിയായില്ല എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മാ മിൻ മുസല്ലിൻ ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. ഒരു നമസ്കാരക്കാരൻ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അവന്റെ വലതു ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ, ഇടത് ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ. ഫൈദാ തമ്മറുകൂഹ വസുജൂദഹ സൈദത്ത് ഇല ആരൊരാളുടെ റുക്കുവും സുജൂദും സമാധാനത്തോടെയാണ് അവൻ മുതുക് വളച്ച് നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കാരം ആകാശത്തേക്ക് ഉയരുമത്രേ. ഫൈലം യുതിമ്മ റുക്കുഅഹ വസുജൂദഹ വലൽ ഖിറാത ഫീഹ. ആരൊരാളുടെ നമസ്കാരത്തിലെ റുക്കുവോ സുജൂദോ ഖുർആൻ ഓതലോ ശരിയായില്ല എങ്കിൽ യുലഫു കമാ പഴന്തുണി ചുരുട്ടി കൂട്ടപ്പെടുന്നത് പോലെ ചുരുട്ടി കൂട്ടി ഇവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലായോ? ആകാശത്തേക്ക് ഉയരുകയില്ല, ആകാശത്തേക്ക് ഉയരുകയില്ല. റുക്കുഉ് ശരിയായില്ല എങ്കിൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാണ് പറഞ്ഞത്, സഹോദര നീ നമസ്കരിക്കാൻ നിന്നാൽ സുമ്മർക ഹത്താ തത്മഇന്ന റാകിഅ സമാധാനത്തോടെ നീ റുക്കുഉ് ചെയ്യണേ. സുമ്മർഫ റാസഹു ഹത്താ തഅദില ഖായിമ പിന്നീട് റുക്കുഉിൽ നിന്ന് നിശ്ചടിയായി സമാധാനത്തോടെ നിന്നുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തണേ. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന ധൃതി പിടിച്ച് നീ സുജോത് ചെയ്യരുത്, സമാധാനത്തോടെ മുതുക് വളച്ചുകൊണ്ട് നീ സുജോത് ചെയ്യണമേ. അല്പസമയം നീ സുജോതിൽ കിടക്കണമേ. പിന്നീട് അല്പം സാവകാശത്തോടെ നീ ഇരിക്കണമേ. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ വീണ്ടും നീ സമാധാനത്തോടു കൂടി സുജോത് ചെയ്യണമേ. എല്ലാ നമസ്കാരത്തിലും ഇതേപോലെ സാവകാശത്തോടെ നമസ്കരിക്കണമേ. നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ സാവകാശം നമസ്കരിക്കണമെങ്കിൽ നേരത്തെ വരണ്ടേ? സമയത്തിന് മുമ്പ് വരണ്ടേ? പാതി സമയത്ത് സമയം തീരാറാകുമ്പോ വന്നാൽ എങ്ങനെ നമസ്കരിക്കാൻ പറ്റും? ആ നമസ്കാരമാണ് മുനാഫിക്കിന്റെ നമസ്കാരം, ആ നമസ്കാരമാണ് മുനാഫിക്കിന്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ സല്ലാ അന്നഹു റാ റജുലൻ യുസല്ലി അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ നമസ്കരിക്കുന്നത് കാണുകയാ. വലാ യുതിമ്മ റുകുഅഹ വലാ സുജൂദഹ ആ നമസ്കാരത്തിലെ റുകുഅ സുജൂദോ ശരിയായ വണ്ണം നിറവേറ്റാതെ ഒരു ചെറുപ്പക്കാരൻ കാക്ക കൊത്തുന്നത് പോലെ കൊത്തി നമസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് നമസ്കാര ശേഷം ഇദ്ദേഹം അദ്ദേഹത്തെ വിളിക്കുകയാ. ഏയ് ബൈ ഇവിടെ മുന്തു കം തുസല്ലി മുന്തു കം തുസല്ലി ഹാദിഹി സലാ നീ എത്ര നാൾ കൊണ്ടാ ഇങ്ങനെ നമസ്കരിക്കുന്നത്? നാൽപ്പത് വർഷക്കാലം ഞാൻ നമസ്കരിക്കുന്നത് ഇതേ കോലത്തിലാണെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാ. 40 വർഷമായിട്ട് എങ്ങനെ നമസ്കരിക്കുന്നത്? ആ സഹോദരൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്,
إنك لم تصلي منذ أربعين سنة وإن مت مت على غير فطرة محمد ني نالپد ورشم بويت نالپد دبسم بولم ني نمسكري چٹلا نندأي نمسكارم الله سيغري كغيم الله إذي قول تلان ني نمسكري چ مرن پڑن دنگل مت على غير فطرة محمد محمد مصطفى تنگلد ملتل نن پورتا يبنائي أبستيل آئركم ني مرن پڑغا إي نمسكارم منافقي انگلد نمسكارم أتري نبينا رسول الله صلى الله عليه وسلم رواه عن حديث أن رجلا جاء إلى النبي صلى الله عليه وسلم ഒരു സഹാബി നബി തങ്ങളുടെ സബിദത്തിൽ വന്നുകൊണ്ട് ഫഖാല ചോദിക്കുകയാണ് അയ്യുൽ അഅമാല അഹബ്ബു ഇലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അസ്സലാത്തു ലിവഖ്തിഹാ നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ പ്രാരംഭ സമയത്ത് തന്നെ നമസ്കരിക്കുക വമൻ തറക സ്വലാത്ത ഫല ദീന ലഹു ആരൊരാൾ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവർക്ക് ദീനില്ല മതമില്ല വസ്സലാത്തു ഇമാദുദ്ദീൻ നമസ്കാരം ഇസ്ലാമിന്റെ തൂണാണ് തൂണാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏത് അസ്സലാത്തു ലിവഖ്തിഹ ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കണം സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ നിങ്ങളും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് കടയൊക്കെ അടച്ചിട്ട് ജോലി കഴിഞ്ഞിട്ട് നമസ്കരിക്കാമെന്ന് നിങ്ങൾ കരുതരുത് ജോലി ചെയ്യുന്ന ജോലിക്കാർ മനസ്സിലാക്കണം പാടത്ത് ഉഴുതുമറിക്കുന്ന തൊഴിലാളികൾ ഉഴൈപ്പാളികൾ കൃഷിക്കാർ മനസ്സിലാക്കിക്കൊള്ളട്ടെ ലുഹറിന്റെ സമയങ്ങൾ പാഴാക്കിയിട്ട് അസറിനോട് ചേർത്ത് അല്ലെങ്കിൽ ലുഹറും അസറും ഖളാഅക്ക് മഗ്രിബിനോട് ചേർത്ത് നമസ്കരിക്കുന്നവർ ഓർത്തുകൊള്ളണം അഴുക്ക് ഒരിക്കലും നമസ്കാരത്തിന് തടസ്സമല്ല നജീസ് മാത്രമാണ് തടസ്സം അഴുക്ക് തടസ്സമല്ല മണ്ണിലോ കല്ലിലോ സിമെന്റിലോ നിങ്ങൾ കൈകാലുകളിട്ട് കുഴച്ചിട്ട് നിങ്ങൾ അതെല്ലാം കഴുകിയിട്ട് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ജോലി ചെയ്തോളിൻ പ്രശ്നമില്ല ശരീരത്തിൽ കീലോ കറയോ ആണെങ്കിൽ ആ ഒളിവെടുക്കുന്ന അവയവങ്ങൾ മാത്രം ശുദ്ധിയാക്കി നിങ്ങൾ ഒളിവെടുത്ത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളട്ടെ ജോലിയുടെ പേരും പറഞ്ഞ് നമസ്കാരം നിങ്ങൾ പാഴാക്കരുത് പാഴാക്കരുത് അങ്ങനെ പാഴാക്കിയാൽ അവരുടെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട ഒരിക്കലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല അതാണ് ഈ ഹദീസുകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ഹദീസിലൂടെ പറയാണ് ഇന്ന റജുലൻ സല്ലാ ഇദാ സല്ല അൽഅബ്ദു അസ്സലാത ഫീ വഖ്തിഹ ഫീ അവൽ വഖ്തിഹ ഒരു അടിമ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ പ്രഥമ സമയത്ത് തന്നെ പ്രാരംഭ സമയത്തിൽ തന്നെ ഒരാൾ നമസ്കരിച്ചാൽ സൈദത്തിൽ സമാ ആ നമസ്കാരം ആകാശത്തിലേക്ക് ഉയരുമത്രേ ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട് ആകാശലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണൽ വരെ അതെത്തുമേ അങ്ങനെ അർശിന്റെ തണലിൽ എത്തിക്കൊണ്ട് ഈ നമസ്കാരം നമ്മ നിറവേറ്റിയ വ്യക്തിക്ക് വേണ്ടി അർശിന്റെ താഴ്ഭാഗത്ത് വെച്ച് ഈ നമസ്കാരം അവന് വേണ്ടി പാപമോചനം തേടുമത്രേ فقال آه نمسكارم برايم حفظك الله كما حفظتني എന്നെ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെ നരകകുണ്ടാരത്തിൽ നിന്ന് സൂക്ഷിക്കട്ടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അഗ്നിയിൽ നിന്ന് സൂക്ഷിക്കട്ടെ അള്ളാഹു ഇടങ്ങേറിൽ നിന്ന് സൂക്ഷിക്കട്ടെ അപകടങ്ങളിൽ നിന്ന് സൂക്ഷിക്കട്ടെ ശിർക്കുകളിൽ നിന്നും കുഫ്രുകളിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ വാനലോകത്ത് അർശിന്റെ താഴ്ഭാഗത്ത് വെച്ച് ഓരോ വഖത്ത് നമസ്കാരവും അത് ശരിയായ വണ്ണം നമസ്കരിച്ചാൽ അള്ളാന്റെ അടുക്കൽ പോയി ആ നമസ്കാരം ദുആ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി وإذا صلى العبد الصلاة في غير وقتها
ആദ്യത്ത സമയത്ത് നമസ്കരിക്കാതെ പിന്തിവന്ന് നമസ്കരിക്കുന്ന സഹോദര, ജമാഅത്ത് മുടക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സഹോദര, ഉദാസീനതയോടെ അലസതയോടെ അലംഭാവത്തോടെ നമസ്കരിക്കുന്ന സഹോദര, വീട്ടിൽ ജോലി ചെയ്തിട്ട് സഹോദരിമാരെ സുബഹിയുടെ നമസ്കാരവും ളുഹറിന്റെയും അസറിന്റെയും എല്ലാം ചേർത്ത് വെച്ച് ടോട്ടലായിട്ട് ഒറ്റയ്ക്ക് ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കുന്ന സഹോദരിമാരെ, നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, അവ്വല വഖ്തിൽ ആദ്യത്തെ സമയത്ത് നമസ്കരിക്കാതെ നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവസാന സമയത്ത് ഒരാൾ നമസ്കരിക്കാൻ തയ്യാറായാൽ സജ്ദത്തൈല സമാ, ആകാശത്തേക്ക് നമസ്കാരം ഉയരുമത്രേ, ആകാശത്തേക്ക് ഉയരുമ്പോ ആ നമസ്കാരം ഒരു മൂടാപ്പ് പോലെ കറുത്ത് ഇരുണ്ട് മൂടി അമാവാസി പോലെ ആകാശ ലോകത്തെ മലക്കുകൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല, ആകാശ ലോകത്ത് വെച്ച് തന്നെ അത് ചുരുട്ടി കൂട്ടപ്പെടുകയും ആ മലക്കുകൾ ഇറങ്ങി വന്ന് ഈ നമസ്കാരക്കാരന്റെ മുഖത്തേക്ക് അത് വലിച്ചെറിയുകയും ചെയ്യും അത്രേ. ഫഖാല, ശേഷം അവര് പറയും, എന്നെ പാഴാക്കിയതുപോലെ എന്നെ പിന്തിച്ചതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കട്ടെ എന്ന് പിന്തി വന്ന് നമസ്കരിക്കുന്ന നമസ്കാര ശാപ പ്രാർത്ഥന കൊണ്ട് മലക്കുകൾ സ്വീകരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്കരിച്ചാ കൃത്യസമയത്ത് സ്കരി, ഇല്ലെങ്കിൽ ഇപ്പോ ഇടിയൊള്ളം തയ്യാറായിക്കോ. ഒക്കെ ഹദീസ് ഓതിയ ഞാൻ പറയാം, വെറുതെ പറയല്ല. സലാഫത്തുൻ, മൂന്ന് കൂട്ടർ, ലാ തഖബലു മിൻഹും സലാ, അല്ലാഹു അവരിൽ നിന്ന് നമസ്കാരം സ്വീകരിക്കുകയില്ല. റജുലുൻ, ഒന്നാമതൊരു ചെറു സഹോദരൻ, തഖദ്ദമ ഖൗമ, ഒരു സമൂഹത്തിന് ഇമാമത്തിന് നേതൃത്വം വഹിക്കുന്നു, വഹും ലഹു കാരിഹൂൻ, സമുദായമോ ആ വ്യക്തിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഏതൊരു വ്യക്തി ഇമാമായി നിന്ന് നമസ്കരിച്ചാൽ അവനോട് അള്ളാഹു നാളെ സംസാരിക്കുകയുമില്ല, അവൻ നരകവാസിയാണ്. റബ്ബ് അവന്റെ ഒരു സുന്നത്തോ ഫർളോ ആയ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. രണ്ട്, വറജുലുൻ അത്തസ്സലാത ദിബാറ, നമസ്കാരത്തെ പിന്തി കൊണ്ടുവരുന്ന വ്യക്തി, ആ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയം കഴിഞ്ഞ് ഉദാസീനതയോടുകൂടി അലംഭാവത്തോടുകൂടി ഖളാഇന്റെ സമയം എത്തിയപ്പോ നമസ്കാരത്തെ കൊണ്ടുവരുന്ന വ്യക്തി ആരാണോ അവരുടെ നമസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനം, മൂന്നാമത്തെ നമ്മുടെ കാര്യത്തിൽ പെട്ടതല്ല, അത് സ്വതന്ത്രനെ അടിമയാക്കി വെക്കുന്നവൻ, ഇവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. നമസ്കാരം അത്തസ്സലാത്ത ദിബാറ, എപ്പോഴും വന്നാലും അവസാനത്തിൽ വന്ന് അവിടെ നമസ്കരിക്കുക, അവസാനത്തിൽ കടയൊക്കെ കടന്ന് കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് നമസ്കരിക്കുക, ആ നമസ്കാരക്കാരൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാം പോയത് തന്നെ, എല്ലാം കട്ടപ്പോകയാ സംഭവം. അതല്ല, നമ്മളിപ്പോൾ ഈ പള്ളിയിലെ ജോലിയായതുകൊണ്ട് നമ്മുടെ കാര്യം കഴിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. റാഹത്ത് അതുകൊണ്ട് വല്ല പള്ളി ജോലിയെല്ലാം നോക്കിയോ? എല്ലാവരും പള്ളി ജോലി നോക്കാൻ നിൽക്കേണ്ട, പള്ളിയങ്ങും ഇല്ല. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളിൻ്റെ എന്തിനു നമുക്ക് അള്ളാഹുത്താല നമുക്ക് ജോലി വന്നിട്ടുണ്ട്, കട വന്നിട്ടുണ്ട്, കച്ചവടം വന്നിട്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങൾ കൃത്യസമയത്ത് പള്ളിയും ജമാഅത്ത് നിസ്കരിക്കും, അള്ളാഹു അത് വലിയ കൂലി തരുമല്ലോ. അതാണല്ലോ യഥാർത്ഥ നമസ്കാരം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സറഹോ അയൽഖല്ലാഹ ഹദം മുസ്ലിമാ, ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയി നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ, നീ മുസ്ലിമായി റബ്ബിന്റെ കോടതിയിൽ ഞെളിഞ്ഞു നിൽക്കാൻ ആരൊരാൾ ആഗ്രഹിക്കുന്നു, ഈ അഞ്ചു നേര നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ ജമാഅത്തായി നമസ്കരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമേ, അതിൽ നിങ്ങൾ നിലകൊള്ളണമേ. ും സുനൽ ഹുദാ
وإنهن من سنن الهدى نتشيام الله رب العزة نبينا رسول الله تنغلوڑ إسلامي نيامنغل كرم مندلنغل پڑيپچ منسلاكي كُدُتُتُتُنْد أدينده پرم پردان مايا آرادنا كرم مان نمسكارم أدس الله وينغل يكتوم سرشت مايا عبادة تان پرشد إسلام اند مسلم آي وقت يود وداثرن وم أوند أڈيال ومتر آرال آنمسكارم وإنكم صليتم في بيوتكم آرال آنمسكارم پلليل نمسكري كاد آسنتن اوڑواكي كوند آجماعة اوڑواكي كوند ويتل نمسكري كوند അവരെ മുനാഫിഖീങ്ങൾ ആയിട്ടാണ് സഹാബത്തും നബിയും കണ്ടിരിക്കുന്നത് വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖി ഔ മരീ രണ്ട് കൂട്ടരല്ലാതെ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കുകയില്ല ഞങ്ങളുടെ വീക്ഷണത്തിൽ ഞങ്ങളുടെ പരിശ്രമത്തിൽ ഞങ്ങളുടെ ഗവേഷണത്തിൽ നബിയും സഹാബത്തും പറയുകയാണ് രണ്ട് കൂട്ടരല്ലാതെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുകയില്ല ഒന്ന് ഇല്ല മഅലൂമുൻ നിഫാഖ് കാബഡ്യത്തിന്റെ അടയാളമുള്ളവൻ കബട വിശ്വാസി അവൻ നമസ്കാരം പിന്തിച്ച് നമസ്കരിക്കുകയുള്ളൂ ജമാഅത്ത് ഒഴിവാക്കുന്നവനായിരിക്കും ഔ മരീലുൻ അല്ലെങ്കിൽ രോഗിയായാൽ അവനും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുന്നവനായിരിക്കും രോഗിക്ക് ഉദറുണ്ട് രോഗിക്ക് ഉദറുണ്ട് പക്ഷേ മുനാഫിഖീങ്ങൾക്ക് ഉദറില്ല ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ ഫലാ തജിദ ലഹും നസീറാ തീർച്ചയായും കപടന്മാർ കപട വിശ്വാസികൾ നമസ്കാരത്തിൽ കളവ് കാണിക്കുന്നവർ നമസ്കാരത്തിൽ കാപട്യം കാട്ടുന്നവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലത്രേ അടിത്തട്ടിലത്രേ ബഹുമാനമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളുടെ നമസ്കാരം മുനാഫിഖീങ്ങളുടെ നമസ്കാരം ഒരു കാരണവുമില്ലാതെ രണ്ട് റക്കാത്ത് രണ്ട് വക്കത്ത് നമസ്കാരം ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ മൻ ജമഅ ബൈന സലാതൈനി ബിലാ ഉദ്രിൻ ഫഖദ് അതാ ബാബൻ അലീമൻ മിൻ അബ്വാബിൽ ഖബായിർ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു കാരണവും കൂടാതെ ആരൊരാൾ രണ്ട് വക്കത്ത് നമസ്കാരം ഒരുമിച്ച് കൂട്ടിയോ ഫഖദ് അതാ ബാബൻ അലീമൻ മിൻ അബ്വാബിൽ ഖബായിർ വൻ പാപങ്ങളുടെ പട്ടികയിൽ പെട്ടവനായി വൻ പാപികളുടെ കൂട്ടത്തിൽ പെട്ടവനായി വൻ പാപങ്ങളുടെ വാതിൽക്കൽ എത്തിയവനായി വൻ പാപം ചെയ്തവരുടെ പട്ടികയിൽ നാളെ നരകത്തിലേക്ക് പോകാൻ കാരണക്കാരൻ ആരെന്നറിയുമോ ഒരു കാരണവുമില്ലാതെ രണ്ട് വക്കത്ത് നമസ്കാരം ഒരുമിച്ച് കൂട്ടിയവനത്രേ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുമ്പോ ജമ്മ ചെയ്തവനല്ല നാട്ടിലുണ്ടായിരിക്കുമ്പോ അസറിന്റെ സമയം വരെ ലോഹറും ബിന്ദിച്ചവൻ മഗരിബിന്റെ സമയം വരെ അസറും ബിന്ദിച്ചവൻ ഇഷാന്റെ സമയം വരെ മഗരിബും ബിന്ദിച്ചവൻ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ സുബഹിയെ ബിന്ദിച്ചവൻ ഇവർക്കുള്ള ശിക്ഷയാണ് ഏറ്റവും വലിയ പാപിയാൻ ഫഖദ് അതാ ബാബൻ അലീമം മിൻ അബ്വാബിൽ ഖബായിർ നഊദു ബില്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ വൻ പാപങ്ങളിൽ പെട്ടുപോകും വൻ പാപങ്ങളിൽ വൻ പാപിയായി മാറും മാത്രമല്ല നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ആരൊരാൾ ഒരു കാരണവുമില്ലാതെ നമസ്കാരം പാഴാക്കിയാൽ മൻ ആരൊരാൾ ലഖിയല്ലാഹ വഹുവ മുലയ്യഉ ലിസ്സലാ ഈ ദുനിയാവിൽ ഒരുപാട് നന്മ ചെയ്തവനായിരിക്കാം ഒരുപാട് പള്ളിക്ക് കൊടുത്തവനായിരിക്കാം ഒരുപാട് പാവപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിച്ചയച്ചവനായിരിക്കാം സാധുക്കൾക്ക് വീട് വെച്ച് കൊടുത്തവനായിരിക്കാം പട്ടിണി പാവങ്ങളെ സഹായിച്ചവനായിരിക്കാം പക്ഷേ നമസ്കാരമില്ലാത്തവനായിരുന്നു ഒരുപാട് ധർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാ അവരെ കുറിച്ച് നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് മൽ ലഖിയല്ലാഹ
وهو مضيع للصلاة آرر على الله من كند مطنو نمسكارم پاڑاكي أبناي لم يعب إلا منه بحسنات أبن شيدا ور ترمب ننم بولم الله سيگرك غيلا الله وينجل أدنم ور پنّي كرم ميلا أدو قنطي نبي دنگل پريغيان إذا إن الرجل إذا مات إذا أدخل قبره يسأل عنه أول شيء من الصلاة ഒരു അടിമ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ അടിമയെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആദ്യമായി കർമ്മപരമായി അവനോട് ചോദിക്കുന്നത് നമസ്കാരമാണ് നമസ്കാരമാണ് നമസ്കാരത്തെ കുറിച്ചത്രേ കർമ്മപരമായി ആദ്യം ചോദിക്കുന്ന അവൻ മുൻഗണന കയറി വന്നിട്ട് മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ എന്ന് വേണ്ട കൺഫ്യൂഷൻ വേണ്ട ആദർശപരമായി അമലിയായിട്ട് കർമ്മപരമായി ഖബറിൽ വെച്ച് തന്നെ ഒരു വിശ്വാസിയോട് ഒരു മുസ്ലിമിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ് ഫൈൻ ജാസ ഫീഹ നുലിറ ഫീമാ ദൂനദാലിക് ആ ചോദ്യത്തിന് അവൻ തക്കതായ മറുപടി പറയുകയും അവൻ നമസ്കാരക്കാരനായി മാറുകയും അവന്റെ നെറ്റിത്തടത്തിൽ ആ നമസ്കാരത്തിന്റെ അടയാളം തിളങ്ങി കാണുകയും ചെയ്താൽ അതിനു ശേഷമുള്ള ചോദ്യങ്ങൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുമത്രേ ആ ഭാഗം ക്ലിയർ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് പോട്ടെ മെയിൻ ഭാഗം ഓക്കെ ആക്കിയല്ലോ ബാക്കി ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് فإن لم يصلي لم تجز له فيما دون ذلك ആ നമസ്കാരം ഇല്ല എന്ന ഒരു വാക്കാണ് ഖബറിൽ വെച്ച് അവൻ പറയുന്നതെങ്കിൽ അതിനുശേഷം അവൻ ദുർഘടമായ ജീവിതമായിരിക്കും അതിനുശേഷം അവൻ വല്ലാത്ത അവസ്ഥയിലായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ളത് അവൻ ഭീഷണിയുടെ അവസ്ഥയിലായിരിക്കും ഒരു കർമ്മവും അവനിൽ നിന്ന് പിന്നീട് അവനെ രക്ഷപ്പെടുത്താൻ എത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മരിച്ച് കബറി കൊണ്ടുവച്ചാൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് നിസ്കാരം നിസ്കാരം മഹ്ശറെ എത്തിയാൽ ആദ്യം ചോദിക്കുന്നത് നിസ്കാരം അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മൂന്ന് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതിപ്പം പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ ഉണർത്തിയിട്ട് ഞങ്ങൾ നിർത്തുക നിസ്കാരമില്ലാത്ത സഹോദര ദുനിയാവിൽ അള്ളാഹു അവന് മൂന്ന് ശിക്ഷകൾ കൊടുക്കും ദുനിയാവിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തെടുത്തുകളയും എന്ന് പറഞ്ഞാൽ അവന്റെ പൈസ കൊണ്ട് ഒരു നന്മയ്ക്കും അവന് കൂട്ടു നിൽക്കാൻ കഴിയില്ല അവന്റെ പൈസ ഹറാമിലേക്ക് ഇങ്ങനെ ചെലവായിക്കൊണ്ടേയിരിക്കും ഒരു ഗുണത്തിന് അവന്റെ പൈസ ഉപകരിക്കുകയില്ല എത്ര പൈസ കിട്ടിയാലും മതിയാവുകയില്ല ഒരു കുടുംബത്തിലൊരു സമാധാനം ഇല്ല വീട്ടിൽ പോയാലും സ്വസ്ഥതയില്ല കാട്രായി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് മണിച്ചമ്പാട്ട് അടിച്ചടിച്ചടിച്ച് അവന്റെ സമയം മൊത്തം അവന്റെ ജീവിതം മുഴുവൻ അവൻ നഷ്ടപ്പെടുത്തും എന്തുകൊണ്ടാണ് സമാധാനമില്ല മനസ്സമാധാനമില്ല എന്തുകൊണ്ട് അവന്റെ കുടുംബത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അള്ളാഹു തആല ബർക്കത്തെടുത്തു ഇനി നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ബർക്കത്തില്ല എന്ന് കണ്ടാൽ അവന്റെ നമസ്കാരം മുനാഫിക്കിന് നമസ്കാരമായി കാണും നമസ്കാരം മുനാഫിക്ക് നമസ്കാരമായിരിക്കും അതുകൊണ്ടായിരിക്കും അള്ളാഹു ബർക്കത്തെടുത്തു അല്ല ഒരിക്കലും എടുക്കൂല നമസ്കാരത്തിലൂടെ ഖൈറുകൾ ഉണ്ടാകും വസ്തഅഇനു ബിസ്സബരി വസല എന്ന തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് നമസ്കാരം കൊണ്ട് സഹായം കിട്ടിയവരുടെ ഒരുപാട് സംഭവങ്ങൾ സമയമില്ല അതുകൊണ്ട് ഒന്ന് യൻസിഉൽ ബർകത്ത മിൻ ഉംരിഹി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബർക്കത്തെടുത്തു കളയും രണ്ട് അവന്റെ മുഖത്ത് നിന്ന് സ്വാലിഹീങ്ങളുടെ അടയാളം അല്ലാഹു എടുത്തു മാറ്റുമത്രേ നമസ്കാരമില്ലാത്തവർ അപ്പൊ നമസ്കാരക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കബറിനകത്ത് വെച്ച് നമസ്കാരമുള്ളവനാണെന്ന് മുഖത്തറിയാം ആഹ്റത്തിലുണ്ടെങ്കിൽ മുഖത്തറിയാം എങ്ങനെ അറിയാം പായിലിട്ട് ഉരച്ച് കുറച്ച് നമസ്കാരത്തടം ഉണ്ടാക്കി കൊണ്ടുപോയാൽ അതൊന്നുമല്ല تراهم ركعا سجدا سيماهم في وجوههم من اثر السجود تراهم ركعا سجدا
വിശ്വാസികളുടെ അടയാളം അവരുടെ നെറ്റി തടത്തിലേക്ക് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവർ നമസ്കാരമുള്ളവരായിരുന്നുവെങ്കിൽ അവരുടെ മുഖം നൂറുകൊണ്ട് പ്രകാശമാനമായിരിക്കും. പക്ഷേ നമസ്കാരമില്ലാത്ത വ്യക്തിയാണോ ഈ ലോകത്തിൽ നിന്ന് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാലിഹീങ്ങളുടെ അടയാളം അവന്റെ മുഖത്ത് നിന്ന് നീക്കം ചെയ്യും. അത്രേ മുഖത്തുനിന്ന് അല്ലാഹു സാലിഹ്യങ്ങൾ അടയാളപ്പെടുത്തും. മറ്റേ അല്ലാഹു കാക്കട്ടെ. ആമീൻ പറ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ രണ്ടാമതെന്താ? യംഹു സീമാ ഉ സാലിഹീന മിൻ വജ്ഹി, മുഖത്തുനിന്ന് സാലിഹ്യങ്ങൾ അടയാളെടുത്ത് കളയും. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്, ലൈസ ലഹോ كل عمل يعمله لا يأجره عليه. അവൻ ചെയ്യുന്ന ഒരു അമലുകൾക്കും അല്ലാഹു കൂലി എഴുതുകയില്ല. നമസ്കാരം ഇല്ലാത്തവൻ ചെയ്യുന്ന അമലുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലുള്ള അമല്, അതിന് കൂലി എഴുതപ്പെടുകയില്ല. എൻട്രിങ് ആവൂല, എൻട്രി ചെയ്യൂല. കമ്പ്യൂട്ടറിൽ പള്ളിക്ക് വേണ്ടി മിനാരത്തിന് 10 ലക്ഷം കൊടുത്തു, മെമ്പർ പണി 5 ലക്ഷം കൊടുത്തു, പിന്നെ ഇൻഷാ അദബഹു വ ഇൻഷാ ഗഫറ ലഹു. അല്ലാഹു ഉദാരനാണ്. അവൻ ഇഷ്ടപ്പെട്ട പുറത്തു കൊടുക്കാം, അവൻ ഇഷ്ടപ്പെട്ട ശിക്ഷിക്കാം, അതിന് നമുക്ക് ചർച്ചയില്ല. പക്ഷെ ഹദീസിന്റെ വീക്ഷണത്തിൽ, ബാഹ്യ വീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, നമസ്കാരമില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, നമസ്കാരമില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ കർമ്മങ്ങളൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. മൂന്ന്, നാലാമത്, അവന്റെ ദുആ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല. നമസ്കാരമില്ലാത്ത സഹോദര സഹോദരി, എത്ര നെഞ്ചത്തടിച്ച് കരഞ്ഞു ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. പെങ്ങളെ, സ്വീകരിക്കണമോ? നിങ്ങൾ ദുആ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നമസ്കാരം നിലനിർത്തിയിരിക്കണം. ഭർത്താവ് അറ്റാക്കായി ഐ സിയുവിൽ കിടക്കുന്നു, പെണ്ണും പിള്ള ഐ സിയുടെ വാതിലിൽ കിടന്ന് നെഞ്ചത്തിരിച്ച് എൻ്റെ റബ്ബെ എൻ്റെ റബ്ബെ എൻ്റെ അല്ല എൻ്റെ അല്ല. ഓ, ആവശ്യം വന്നപ്പോൾ അല്ല അല്ല, ആവശ്യമില്ലാത്തപ്പം ഇല്ലല്ല 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 ഇല്ലല്ല, ആ ദിക്റായിരുന്നു. ആവശ്യമുള്ളപ്പോൾ അല്ല അല്ല, ഇപ്പം അല്ലായി വേണം അല്ലേ. അതുകൊണ്ട് നമസ്കാരമില്ലാത്തവന്റെ ദുആ ആകാശത്തേക്ക് ഉയരുകയില്ല. നമസ്കരിക്കാതെ എത്ര ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. തീർന്നില്ല. പിന്നെയോ, وليس له حظ في الدعاء. സാലിഹീങ്ങളുടെ ദുആയിൽ നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് യാതൊരു പങ്കുമില്ല, പങ്കുമില്ല, പങ്കുമില്ല. കമ ഖാല റസൂലുള്ളാഹി, സാലിഹീങ്ങൾ ചെയ്യുന്ന ദുആയിലെ നമസ്കാരമില്ലാത്തവർക്ക് വേണ്ടി ദുആ ഇറക്കാൻ നോക്കിയാൽ അത് നടക്കൂല എന്നർത്ഥം. പിന്നെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ വരെ ഞാൻ മോശക്കാരനായിരുന്നു, അല്ലാ ഈ സെക്കൻഡ് മുതൽ ഞാൻ തീരുമാനിക്കുകയാണ് നിന്നിലേക്ക് മടങ്ങാൻ, പശ്ചാത്തപിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് ആരൊരാൾ ദൃഢനിശ്ചയം ചെയ്താൽ അല്ലാഹു സാലിഹീങ്ങളുടെ ദുആയിലവർക്ക് പങ്ക് നൽകുമത്രേ. നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, ആർക്ക് വേണ്ടിയ ദുആ ചെയ്തോ? അത്തഹിയാത്ത് ഓതുമ്പോ ദുആ ചെയ്യാറുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, സാലിഹീങ്ങളായ എല്ലാ അള്ളാഹുവിന്റെ നല്ല അടിമകൾക്കും എല്ലാവിധ ശാന്തിയും സമാധാനവും അള്ളാഹു നൽകട്ടെ. അപ്പോ നമസ്കാരമില്ലാത്തവർ സാലിഹീങ്ങളല്ല, അവർക്ക് സാലിഹീങ്ങളുടെ ദുആയിൽ പങ്കുമില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. അപ്പൊ 5 നിലക്കുള്ള ശിക്ഷ ദുനിയാവി വെച്ച് തന്നെ അള്ള കൊടുക്ക മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ്. ഒന്ന്, ഒന്ന് ബർക്കത്തെടുത്ത് കളയും. രണ്ട്, മുഖത്ത് ഈമാനിൽ നഷ്ടപ്പെടുത്തി അള്ള എടുത്തു കളയും. മൂന്ന്, അവന്റെ അമലുകൾ ഒന്നും സ്വീകരിക്കുകയില്ല നമസ്കാരമില്ലാതെ. നാല്, അവന്റെ ദുആ അള്ളാഹു ഉയർത്തുകയില്ല. 5, സ്വാലിഹ്യങ്ങളുടെ ദുആയിൽ അവന് യാതൊരു പങ്കുമില്ല.